നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അപ്രതീക്ഷിതമായി ലത്തീൻ കത്തോലിക്ക സമൂഹം ഉയർത്തെഴുന്നേറ്റു പിണറായി വിജയൻ സർക്കാരിനെ പിടിച്ചുകൊലുക്കുന്ന സമരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഉടനടി പരിഹരിക്കണമെന്നും സമരക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ഇറങ്ങി കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും സംഭവിക്കുന്ന തീരശോഷണത്തിൽ നിരവധി വീടുകളാണ് അപ്രത്യക്ഷമായിരിക്കുന്നത് ചില പ്രദേശങ്ങളിൽ അത്തരം വീടുകൾ വീടുകളുണ്ടായിരുന്നോ എന്നുപോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരിക്കുന്നു അവർക്കൊക്കെ വീട് നിർമ്മിച്ചു നൽകാം എന്ന സർക്കാരിൻ്റെ വാഗ്ദാനം വെറും കൈവെള്ളയിൽ വരച്ച രേഖ പോലെ സർക്കാരിന് മുന്നിൽ സമരക്കാർ നേരത്തെ നിരവധി തവണ ഈ ആവശ്യമുന്നയിച്ചതാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഇതേപോലെ മുൻപോട്ട് പോയാൽ ശംഖുമുഖമടക്കം പല തീരപ്രദേശങ്ങളും അപ്രത്യക്ഷമാകും എന്ന് സമരക്കാർ മുന്നറിയിപ്പ് നൽകി ശക്തമായ തീരശോഷണം തുടർച്ചയായി ഉണ്ടാകുന്ന കടൽക്ഷോഭങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം നിരവധിയാണ് അവരുടെ പ്രശ്നങ്ങൾ അസാധാരണമായ വിധത്തിൽ ആ പ്രതിഷേധ കൊടുങ്കാറ്റ് ഇപ്പോൾ ആഞ്ഞടിക്കുന്നു ഇവിടെ വിറ നിൽക്കുന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ലത്തീൻ കത്തോലിക്ക സമൂഹം മിക്കവാറും എൽ ഡി എഫിനെയാണ് പിന്തുണച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ് നിയോജക മണ്ഡലങ്ങൾ എൽ ഡി എഫിന് വെല്ലുവിളി ഉയർത്തുന്നത് ഈ ഒരൊറ്റ പ്രതിഷേധം കൊണ്ടുതന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളാണ് അരങ്ങേറുന്നത് തുറമുഖ പ്രവേശന കവാടത്തിൽ രാപ്പകൽ സമരം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു മത്സ്യത്തൊഴിലാളികൾ ആ തുറമുഖ കവാടത്തിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത് ഇനി തങ്ങൾ കടലും കരയും പ്രതിരോധിക്കുമെന്നാണ് സമരക്കാർ വെല്ലുവിളി ഉയർത്തുന്നതും അതിശക്തമായ സമരം പലപ്പോഴും സംഘർഷാവസ്ഥയുടെ വക്കിലെത്തിയെങ്കിലും വൈദികരുടെ ഇടപെടൽ കൊണ്ട് കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് കടന്നിട്ടില്ല പിണറായി വിജയനെ ഭയപ്പെട്ട് വാ തുറന്ന് എന്തെങ്കിലുമൊന്നു സംസാരിക്കാൻ പോലും സംസ്ഥാന മന്ത്രിമാർ ഭയപ്പെടുന്നു എന്നാൽ അറിയാതെ ഇക്കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പറഞ്ഞുപോയി സമരക്കാരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തീരത്ത് ജീവിക്കാനുള്ള ഒരൊറ്റ അവകാശത്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്യുന്നത് അവരുടെ നേതൃസ്ഥാനത്ത് ഇപ്പോൾ അതിരൂപതയുടെ മെത്രാനുണ്ട് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെ പിന്തുണയ്ക്കാൻ തന്റെ താമസവും പ്രാർത്ഥനയും ബിഷപ്പ് ഹൗസിൽ നിന്ന് സമരപ്പന്തലിലേക്ക് മാറ്റുമെന്നാണ് ആർച്ച് ബിഷപ്പ് പറയുന്നത് ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരം നടക്കുമ്പോൾ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിൽ അണിനിരക്കുന്നു തുറമുഖ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സമരപ്പന്തലിൽ ഒരൊറച്ച ശബ്ദം ജനങ്ങൾ കേട്ടു ആ ശബ്ദം കേരളത്തെ പിടിച്ചുകൊലുക്കുന്നതാണ് അരമനിയിൽ നിന്ന് സമരപ്പന്തലിലേക്ക് പ്രതിഷേധ ജ്വാലയുമായി എത്തിയ ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ പ്രഖ്യാപിച്ചത് മറ്റൊന്നുമല്ല കടലിൽ ഉണ്ടുറങ്ങുന്നവരെയാണ് നിങ്ങൾ ലോറിയിൽ കൊണ്ടുവന്ന വെള്ളം കാട്ടി ഭയപ്പെടുത്താൻ നോക്കുന്നത് അതിവിടെ നടക്കില്ല ബിഷപ്പിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ അതിശക്തമായ പ്രതിഷേധ കൊടുങ്കാറ്റാണ് തുറമുഖ മേഖലയിൽ ആഞ്ഞടിച്ചത് തിരുവനന്തപുരം രാഷ്ട്രീയത്തെ മുഖ്യമായും സ്വാധീനിക്കുന്ന ഒരു സമുദായമാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗം ആ വിഭാഗം ഇപ്പോൾ ഒന്നാകെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന അസാധാരണ കാഴ്ചയാണ് ഇന്നലെ വിഴിഞ്ഞത്തെ ഇടപെടലുകളോടെ താൻ തന്നെയാണ് സമരനായകനും നായകനും നേതാവുമെന്ന് ആർച്ച് ബിഷപ്പ് ഒരിക്കൽ കൂടി തൻ്റെ അജഗണങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുന്നിൽ താനുണ്ടാകും എന്ന സന്ദേശമാണ് ഇന്നലെ ആർച്ച് ബിഷപ്പ് പകർന്നു നൽകിയത് അനുനയത്തിന്റെ പാതയിൽ എന്നും സഞ്ചരിച്ചിരുന്ന സൂസപാക്യത്തിന്റെ ആ മാർഗമല്ല പുതിയ ആർച്ച് ബിഷപ്പ് കൈക്കൊള്ളുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ന്യായമാണ് എന്നദ്ദേഹം സർക്കാരിൻ്റെ മുഖത്തു നോക്കി പറയും ആവശ്യമെങ്കിൽ പ്രതിഷേധ സമരങ്ങളുടെ അമരത്ത് താനുണ്ടാകും എന്ന് പ്രഖ്യാപിക്കും അതിശക്തമായ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ആർച്ച് ബിഷപ്പ് സംസ്ഥാന സർക്കാരിനെ വീറപ്പിക്കുന്നു ലത്തീൻ സഭ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷ കക്ഷികൾക്ക് ലത്തീൻ സഭയെ പിന്തുണയ്ക്കുക മാത്രമാണ് പോംവഴി എന്തിനേറെ ഒടുവിൽ ഒരുപക്ഷെ ബി ജെ പി പോലും അവരെ പിന്തുണയ്ക്കേണ്ടി വരും വിഭാഗീയത പോലും മറന്ന് വിശ്വാസികളൊന്നാകെ ബിഷപ്പിന് ചുറ്റും അണിനിരക്കുന്ന അസാധാരണ കാഴ്ച മറുപറത്ത് തിരുവനന്തപുരത്തെ മറ്റു സഭാനേതൃത്വമൊക്കെ ആർച്ച് ബിഷപ്പിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ഈ സമരത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് മലങ്കര കത്തോലിക്കാ സഭയും എല്ലാ പിന്തുണയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ഇക്കാര്യത്തിൽ കണ്ണടച്ചു കളഞ്ഞു ആ പദ്ധതി നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വകമാറ്റിക്കളഞ്ഞു കേരളത്തിന്റെ സ്വപ്ന പദ്ധതി എന്ന് കൊട്ടിക്കോഷിച്ച വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കരാർ ലംഘിച്ചാൽ നഷ്ടപരിഹാരം ഈടാക്കുമെന്ന വ്യവസ്ഥകളൊക്കെ കാറ്റിൽ പറത്തി സംസ്ഥാന സർക്കാർ അദാനിക്ക് കുടപിടിക്കുന്നു അദാനിയെ പോലെ കേന്ദ്ര സർക്കാരിനും മോദിക്കുമൊക്കെ താല്പര്യമുള്ള ഒരു വ്യവസായിയെ പിണക്കാൻ പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ഭയമാണ് എന്നത് ഒരു സത്യം മാത്രം വിഴിഞ്ഞത്ത് പൈലിങ്ങും ട്രഡ്ജിക്കുമൊക്കെ പുരോഗമിക്കുന്നു എന്ന് അദാനി പറയുമ്പോഴും പ്രധാനമായ പുലിമുട്ട് നിർമ്മാണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല പുലിമുട്ടുകൾ നിരത്തുന്നതനുസരിച്ച് തീരശോഷണം ശക്തമാകുന്നു തീരം മുഴുവൻ കടലെടുത്തു മത്സ്യത്തൊഴിലാളികൾ അനാഥരായി വഴിവക്കിൽ കിടക്കുന്നു ഏറെ ദയനീയമാണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ വിഴിഞ്ഞം പദ്ധതി ഒരു റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദാനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ തിരിഞ്ഞതും ഇന്ത്യയിൽ ആറോളം തുറമുഖങ്ങൾ സ്വന്തമായുള്ള അദാനിയെ സംബന്ധിച്ച് വിഴിഞ്ഞത്ത് മറ്റൊരു കമ്പനി വരുന്നത് അവർക്ക് ഭയപ്പാട് തന്നെ അതുകൊണ്ട് തന്നെ മറ്റ് തുറമുഖങ്ങൾക്ക് യാതൊരുവിധ കോട്ടവും വരാതിരിക്കാൻ വിഴിഞ്ഞത്തെ കയറി പിടിച്ചതാണ് അദാനി എന്ന് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനായിരുന്നു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനം നടന്നത് അന്ന് ഗൗതമദാനി പ്രഖ്യാപിച്ചു ആയിരം ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾ തുറമുഖം നിർമ്മിക്കുമെന്ന് കാലാവധിയായ രണ്ടായിരത്തി പത്തൊൻപത് എന്നേ കടന്നുപോയി സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ആകെ വരുന്ന ചെലവ് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ഇതിൽ അയ്യായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയും സർക്കാർ മുതൽ മുടക്ക് തന്നെ വെറും രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി നാല് കോടി രൂപ മാത്രമാണ് അദാനി മുടക്കുന്നത് പകരം അദാനിക്ക് കിട്ടുന്നത് സർക്കാർ സമ്മാനിക്കുന്ന അഞ്ഞൂറ് ഏക്കറോളം മുന്നൂറ്റി അറുപത് ഏക്കർ സർക്കാർ പൊന്നും വില കൊടുത്ത് അദാനിക്ക് വേണ്ടി കൈമാറിക്കഴിഞ്ഞു നൂറ്റി നാൽപ്പത് ഏക്കർ സമുദ്രം നികത്തി തുറമുഖത്തിനായി ഉപയോഗിക്കാം ഈ സ്ഥലം ഈട് ഈടുവച്ചാൽ തന്നെ അദാനിക്ക് മൂവായിരം കോടിയിലേറെ കിട്ടും ചുരുക്കത്തിൽ സർക്കാർ ഭൂമി പണയം വെച്ച് അദാനി ഗ്രൂപ്പിന്റെ ഒരു വൻകളിയാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത് കരിങ്കല്ല് കിട്ടാനില്ല പാറ കിട്ടാനില്ല എന്നൊക്കെയുള്ള നിലവിളികൾ വെറും തട്ടിപ്പിന്റെ കഥകൾ മാത്രം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ പേരിൽ സർക്കാർ അദാനിക്ക് പതിച്ചു നൽകുന്നത് നിരവധി കോറികളാണ് ടണ്ണിന് ആയിരം രൂപയോളം മുടക്കി അദാനി ആദ്യഘട്ടത്തിൽ പാറ മേടിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കോറികൾ സ്വന്തമാക്കി നൂറ് രൂപയ്ക്കാണ് അവർ പാറകൾ സ്വന്തമാക്കുന്നത് അഞ്ചു കാറികൾ ഇതിനകം തന്നെ അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ കൈമാറിക്കഴിഞ്ഞു എന്തിനേറെ നെയ്യാദാമിൻ്റെ പരിസരത്തുള്ള കോറികൾ പോലും അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു പാറ ടണ്ണിന് ആയിരത്തി നാനൂറ് രൂപ വിലയിട്ടായിരുന്നു ഈ പദ്ധതിയുടെ ചിലവ് ആദ്യഘട്ടത്തിൽ കണക്കുകൂട്ടിയത് എന്നാൽ പാറ ഇനത്തിൽ മാത്രം കോടികൾ തട്ടിയെടുക്കാൻ അദാനി ഗ്രൂപ്പിന് കഴിയും ആയിരത്തി നാനൂറ് രൂപ കൊടുത്ത് ഒരു ടൺ പാറ മേടിക്കേണ്ട അദാനിക്കിപ്പോൾ നൂറ് രൂപയ്ക്ക് ഒരു ടൺ പാറ കിട്ടുന്ന അവസ്ഥ പദ്ധതി രേഖകൾ പറയുന്നത് രാജ്യത്തിന്റെ എൺപത് ശതമാനം ചരക്ക് കൈമാറ്റവും കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയുമെന്നാണ് കാരണം വിഴിഞ്ഞം തുറമുഖം അതിന്റെ ആഴം കൊണ്ടുതന്നെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ തുറമുഖമാകും കരാർ പ്രകാരം നാൽപ്പത് വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ തുറമുഖം കൈമാറുന്നത് പിന്നീട് ഈ കരാർ വീണ്ടും പതിനഞ്ച് വർഷത്തേക്ക് പുതുക്കാനും വ്യവസ്ഥകളുണ്ട് പശ്ചിമഘട്ട മലനിരകൾ പൊട്ടിച്ചെടുത്തു കൊണ്ടുവരുന്ന ലക്ഷക്കണക്കിന് ടൺ കരിങ്കല്ല് അക്ഷരാർത്ഥത്തിൽ കടലിൽ തള്ളുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വശത്ത് കേരളത്തിൻ്റെ പാരിസ്ഥിതികാഘാതം പൂർണ്ണമായി തകർക്കുന്നു മറുവശത്ത് തീരശോഷണം ശക്തമാകുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ഒരു വികസന രേഖയായി സർക്കാരിന് അവതരിപ്പിക്കാമെങ്കിലും പാരിസ്ഥിതിക തലങ്ങളിൽ അതിന്റെ ആഘാതം വലുതാണ് എന്നിപ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുക ആഘാത പഠനം നടത്തുക പുനരധിവാസം പൂർത്തിയാക്കുക തീരശോഷണം തടയാൻ നടപടിയെടുക്കുക സബ്സിഡി നിരക്കിൽ മണ്ണ നൽകുക എന്നിങ്ങനെ ഏഴ് ആവശ്യങ്ങളാണ് സമരക്കാർ സർക്കാരിന് മുന്നിൽ വച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന ആഴകുഴമ്പൻ മറുപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇത് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്നാൽ പുനരധിവാസം ഉറപ്പാക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നവർ ബോധപൂർവ്വം മറക്കുന്നു ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നരകിച്ചു കഴിയുന്ന ആ മത്സ്യത്തൊഴിലാളികളെ കണ്ടില്ലെന്ന് എത്ര നടിക്കാൻ കഴിയും ഈ സർക്കാരിന് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞ് എല്ലാ പള്ളികളിലും വിശ്വാസികൾ കരിങ്കൊടി ഉയർത്തി വികസനം എന്ന യൗവനപ്പേരിൽ മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ് തുറമുഖ നിർമ്മാണത്തിലൂടെയെന്ന് അവർ പറഞ്ഞു മുഖ്യമന്ത്രി മത്സ്യത്തൊഴിലാളികളെ കേൾക്കണം വിഴിഞ്ഞം പദ്ധതിയുടെ ആഘാതം പഠിക്കണം എന്ന് ലത്തീൻ അതിരൂപത പറയുന്നതിൽ കാര്യമുണ്ട് എന്നത് വ്യക്തമാണ് കേരളം കൂടുതൽ ദുരിതങ്ങളിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചകൾ മത്സ്യത്തൊഴിലാളികളും ലത്തീൻ കത്തോലിക്ക സമുദായവും സർക്കാരിന് നേർ നേർക്കുനേർ നിൽക്കുമ്പോൾ അത്ര എളുപ്പമല്ല സർക്കാരിന് ഈ പ്രതിഷേധങ്ങളെ അവഗണിക്കാൻ അതിജീവിക്കാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>